Hi friends, assalamu alaikum. Welcome to Gardens Cafe. ഇന്ന് ഞാൻ ക്രിസ്മസ് സീരീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസ് സീരീസ് എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുമല്ലേ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പ്ലം കേക്കാണ്. പ്ലം കേക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട് സോക്കിംഗ് ആണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ സീരീസിൽ ഫ്രൂട്ട് സോക്കിംഗ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇത് ഞാൻ നോൺ ആൽക്കഹോളിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഫ്രൂട്ട് സോക്ക് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട് എങ്ങനെയാണ് ഫ്രൂട്ട് സോക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ സീരീസിൽ അത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കേക്ക്സും പുഡിങ്സും ഒക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നോൺ ആൽക്കഹോളിക് സോക്കിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 kg ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത്. കണ്ട ഇത് സീഡോട് കൂടിയുള്ള ഗ്രേപ്പാണ്. ഇതിന് പകരം നമ്മൾ ജ്യൂസ് അടിക്കുന്ന മുന്തിരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമെല്ലാം മാറ്റി എടുത്ത് വെച്ചിരിക്കുകയാണ്. നല്ലപോലെ കഴുകിയെടുക്കണം. 1 kg ഉണ്ട്, 1 kg ആണ് കറക്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ പറയുന്ന അതേ മെത്തേഡിൽ ചെയ്താൽ ഒരു കേട് കൂടാണ്ട് 1-2 വർഷം ഇരുന്നോളും, ഒരു കുഴപ്പം ഇല്ലാണ്ടിരിക്കും. അങ്ങനെ ഞാൻ സോക്ക് ചെയ്തത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ഇത് 1 kg ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രേപ്സിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനൊരു 10 ഗ്രാമ്പുമാണ് കറയാമ്പോൾ, അതും ഒരു 4-5 ചെറിയ പീസ്, പിന്നെ സിനമൺ, അതായത് പട്ട, അതും കൂടെയാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. അധികം ഒന്നും ആഡ് ചെയ്യേണ്ട, ആഡ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ കറിയാമ്പും പട്ടയും പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുവരേക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1¾ കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ചൂടുവെള്ളമാണെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ടാപ്പ് വാട്ടർ ആയാലും കുഴപ്പമില്ല, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം 1 കപ്പ് എന്ന് പറയുമ്പം 200 ml ആണ്. അപ്പോൾ ഒരു 350 ml വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഗ്രേപ്സിന് ലെവൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വേവിച്ചെടുക്കാം, അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ പൾപ്പ് ഇങ്ങനെ പൊട്ടി വരണം, അതാണ് കറക്റ്റ്. ഇതിൽ നന്നായിട്ട് വെന്ത് കിട്ടണം നമുക്ക്. അതിനുശേഷം ഇത് അരച്ചെടുക്കേണ്ടതാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു തിള വന്നിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ടൈം വെക്കുമ്പോൾ അത് നല്ലപോലെ വെന്ത് അകത്തുള്ള പൾപ്പ് ഇങ്ങനെ പൊട്ടി വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിത് ഫസ്റ്റ് പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് കുറച്ച് അധികം നാൾ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല, പൂപ്പലൊന്നും പറ്റത്തില്ല. അതിന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ഇത് നന്നായിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇത് നല്ലപോലെ തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണാവട്ടെ, നമ്മൾ ജ്യൂസ് അടിക്കുന്ന മിക്സിയുടെ ജാറാവട്ടെ, എടുക്കുന്ന വെസലാവട്ടെ, ഏതായാലും നമ്മൾ നന്നായിട്ട് വെയിലത്ത് വെച്ച് നല്ലപോലെ ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അതെല്ലാം യൂസ് ചെയ്യാവൂ. പിന്നെ ഡയറക്റ്റ് കൈ വെച്ച് ഒന്നും ഫ്രൂട്ടൊന്നും എടുത്തിട്ട് കൊടുക്കുകയും ഒന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ജലാംശം വന്നു കഴിഞ്ഞാൽ ഇത് പാടെ തന്നെ പൂത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ നല്ല റിസൾട്ട്. മുന്തിരിങ്ങ നല്ലപോലെ വെന്ത് തൊലിയെല്ലാം സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കരുത്, ഫ്രിഡ്ജിലല്ല, പുറത്താണ് ഞാൻ വെച്ചിരുന്നത്. നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറ്, നമ്മൾ എടുക്കുന്ന സ്പൂൺ എല്ലാം നല്ല ഡ്രൈ ആക്കിയതായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കിയതാണ് ജാർ. അതിലേക്ക് ഇട്ട് കൊടുത്ത് ഓരോ ട്രിപ്പായിട്ട് നമുക്ക് അരച്ചെടുത്ത് അരിച്ച് മാറ്റാം. നമ്മൾ എടുക്കുന്ന അരിപ്പ് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷമേ യൂസ് ചെയ്യാവൂ. അപ്പോൾ ഇത് നമുക്ക് അരച്ചതിന് ശേഷം അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുന്ന ടൈമിനൊന്നും കൈയൊന്നും യൂസ് ചെയ്യരുത്. അപ്പം കയ്യിലെ നനവൊക്കെ തട്ടി ഇത് പെട്ടെന്ന് പൂക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ മാക്സിമം നമ്മൾ 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ മാത്രമേ യൂസ് ചെയ്യാവൂ. എടുക്കുന്ന എത്ര സ്പൂൺ എടുത്താലും ശരി തന്നെ, അത് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി യൂസ് ചെയ്യുക. എന്നാലേ ഇത് കുറച്ച് നാളെ ഇരിക്കത്തുള്ളൂ. ഞാൻ ഈ 2 വർഷം കൊണ്ട് ഈ ഒരു മെത്തേഡിലാണ് ഫ്രൂട്ട് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ നന്നായിട്ട് അരിച്ചെടുക്കാം. കണ്ടോ, കുറച്ച് പതയായിട്ടൊക്കെ മുകളിലേക്ക്, എന്നാലും താഴെ നല്ല ലിക്വിഡ് കിട്ടും. ഇതാണ് നമ്മൾ സോക്കിങ്ങിന് എടുക്കുന്ന ജ്യൂസ്.
ഇനി ഈ ജ്യൂസിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ 3 എസെൻസ്. അതിലേക്ക് ഞാൻ ഒന്ന് എടുക്കുന്നത് റിച്ച് പ്ലമ്മിൻ്റെ എസെൻസ് ആണ്, പിന്നെ ഒന്ന് എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ എസെൻസ് ആണ്, പിന്നെ ഒന്ന് ഓറഞ്ചിൻ്റെ എസെൻസ് ആണ്. ഈ 3 എസെൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം 1/2 teaspoon വീതം നമുക്ക് ഈ ജ്യൂസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഒരുപാട് നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ ഇനി സ്പൈസസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കര ഒരു കുത്തൽ സ്മെല്ല് വരും. അപ്പോൾ 1/2 teaspoon വീതം ഇത് 3 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എസെൻസ് ഇല്ലെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു സ്മെല്ല് നന്നായിട്ട് കിട്ടും. പിന്നെ ആ സ്പൈസസിൻ്റെയൊക്കെ സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മതി. ഇതൊരു 1/2 teaspoon വീതം 3 എസെൻസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സാക്കി ഇടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫ്രൂട്ട്സ് ആണ്, ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് ഞാൻ ഇതിപ്പോൾ സോക്ക് ചെയ്യുന്നത് ഒരു നോർമൽ പ്ലം കേക്കിൻ്റെ മിക്സ് ആണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. നോർമൽ പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ ഒരു 600 റേഞ്ചിന് കൊടുക്കുന്ന പ്ലമ്മിൻ്റെ ഫ്രൂട്ടാണ് ഞാനിവിടെ മിക്സ് ചെയ്യുന്നത് ഫ്രൂട്ട്സ്. അതിനായിട്ട് ഞാൻ 2 തരത്തിലുള്ള ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് സീഡെല്ലാം കളഞ്ഞ് ഷോപ്പിൽ നിന്ന് നമുക്കത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് കുറച്ചുകൂടെ ഇത്തിരി കട്ടിയുള്ള, അതിൻ്റെ മാംസമുള്ളത് കട്ടിയുള്ള ടൈപ്പ് ഡേറ്റ്സ് ഉണ്ടല്ലോ, അത് ഞാൻ പീസാക്കിയത് അതും എടുത്തിട്ടുണ്ട്. ചെറീസ് എടുത്തിട്ടുണ്ട്, ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് റൈസിൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 6 pieces വരുന്ന കാഷ്യു, അതും ഓപ്ഷണലാണ്. ഡേറ്റ്സും നമുക്ക് ഒരുപാട് നമുക്ക് സോക്ക് ചെയ്യുന്നതിൽ ഇടണ്ട. ഇതിത്രയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ജിഞ്ചർ പീല് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് പീലും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇത്ര എടുത്തിരിക്കുന്ന കറക്റ്റ് 1 kgയുടെ മെഷർമെൻറ്റ്, 1 kg ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓറഞ്ച് പീലും ജിഞ്ചർ പീലും ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 50 grams വീതമാണ്. ഒരുപാട് ഓറഞ്ച് പീലും ജിഞ്ചർ പീലും യൂസ് ചെയ്യരുത്, നമ്മുടെ പ്ലം കേക്ക് കയ്പ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരുപാട് കയ്പ്പ് വരും. അപ്പോൾ നമുക്ക് 1 kg 50 grams അല്ലെങ്കിൽ 40 gramsോളം ഓറഞ്ചും ജിഞ്ചർ പീലും എടുത്താൽ മതി കേട്ടോ. അതിൽ കൂടുതൽ എടുത്താൽ പ്ലം കേക്കിന് കയ്പ്പ് രസം ഉണ്ടാവും, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട്, ഇതെല്ലാം കൂടെ ഞാൻ 1 kg ആണ് എടുത്തിരിക്കുന്നത്. 1 kg ഡ്രൈ ഫ്രൂട്ട്സ്, 1 kg ക്വാണ്ടിറ്റി കുറച്ചുള്ള സോക്കിംഗ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇത് ഡബിളാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് എടുത്ത് മിക്സാക്കി എടുക്കാം. അത് നമ്മൾ സ്പൂൺ വെച്ച് മാത്രമേ മിക്സാക്കാവൂ, അല്ലെങ്കിൽ കയ്യിൽ നന്നായിട്ട് ഗ്ലൗസ് ഇട്ട് എടുക്കുക. ഞാനിപ്പം ജിഞ്ചർ പീല് കാണിക്കാൻ വേണ്ടിയാണ് കൈ വെച്ച് എടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഡേറ്റ്സും പിന്നെ നമ്മുടെ കാഷ്യുവും ഓപ്ഷനലാണ്. അത് സോക്ക് ചെയ്യുന്നതിൽ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് മാത്രം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഡേറ്റ്സ് പെട്ടെന്നങ്ങ് നമ്മൾ സോക്ക് ചെയ്യുമ്പോൾ അലിഞ്ഞങ്ങ് പോകും, അപ്പോൾ നമുക്ക് കേക്കിലിട്ടാലും അറിയത്തില്ല. അതുപോലെയാണ് നട്ട്സും. നട്ട്സും ഡേറ്റ്സും നമ്മൾ ഒന്നുകൂടെ കേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് പകരം റൈസിൻസ്, ബ്ലാക്ക് അല്ലെങ്കിൽ ഗോൾഡ് റൈസിൻസ് കൂടുതൽ കൂട്ടിയെടുക്കാം, അത് അവരവരുടെ ഇഷ്ടം. പക്ഷേ ഡേറ്റ്സ് കുറച്ച് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്, പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കിത് പിന്നെ സോക്ക് ചെയ്യാനുള്ള ബോട്ടിൽ റെഡിയാക്കണം. ഞാനിവിടെ ഉടയുന്ന ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്, 2.5 liter ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെച്ചതാണ്. അതിലേക്ക് നമുക്കിനി ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ ഗ്രേപ്പിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി എടുക്കണം. അതുപോലെ തന്നെ ഗ്ലാസ് അല്ലെങ്കിൽ ഭരണി, ഇത് രണ്ടും ആയിരിക്കും നമുക്ക് സോക്കിങ്ങിന് എടുക്കേണ്ടത്. അലൂമിനിയം, സ്റ്റീല്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, ഈ കണ്ടെയ്നേഴ്സ് ഒന്നും ഈ ഫ്രൂട്ട് സോക്ക് ചെയ്ത് വെക്കുന്നതിന് എടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിനേക്കാളും കുറച്ച് ലെവൽ പൊങ്ങി തന്നെ നമ്മുടെ ജ്യൂസ് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൂട്ട്സ് ഇത് അബ്സോർബ് ചെയ്യണം. അപ്പോൾ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു ജ്യൂസിൻ്റെ ലെവൽ താഴ്ന്നു വരും. അതാണ് കറക്റ്റ്, നമ്മൾ കുറച്ച് ലെവൽ പൊങ്ങി വേണം ജ്യൂസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് മെഷർമെൻറ്റ് കറക്റ്റാണ്. 1 kg ഡ്രൈ ഫ്രൂട്ട്സിന്, 1 kg ഗ്രേപ്പ്സ് നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടും.
അപ്പോൾ അതുപോലെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് എടുത്ത് ഷേക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത് വെച്ചതാണ്, കഴിഞ്ഞ ഡിസംബറിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് ഒരു കേടും കൂടാണ്ട് നന്നായിട്ട് മിക്സായിട്ട് നല്ല ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ തടിയുടെ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, കാണിച്ചു തരാം. കണ്ടോ നല്ല ഡാർക്ക് കളർ, ഇത് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ കണ്ടോ സോക്കിങ് ചെയ്ത് വെച്ചത്, ഇതിലൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ആൽക്കഹോൾ യൂസ് ചെയ്യാണ്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്രിസ്മസ് സീരീസിൻ്റെ ഇനി അടുത്ത വീഡിയോസൊക്കെ വരും, എല്ലാവരും വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.